കുട്ടിക്കാലത്തെ കേൾക്കാൻ തുടങ്ങിയ ഒരു പേരാണ് അബ്ദുൽ സീദ് അബ്ദുറഹിമാൻ പറഞ്ഞത്. അദ്ദേഹത്തെ പക്ഷെ ആദ്യമായി ഞാൻ കണ്ടത് മുഖത്ത് ചേർന്ന് ഒരു വമ്പിച്ച മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ചാണെന്നാണ് എൻ്റെ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒന്നധികം സമ്മേളനങ്ങളിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പേര് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. പിൽക്കാലത്ത് പിന്നെ ഒരു പത്രപ്രവർത്തകനായി ജീവിതം ആരംഭിച്ചപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തെ നേരിട്ട് മനസ്സിലാക്കാനും അവസരം കിട്ടി. രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തോന്നി. ഒന്ന്, മതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ദൃഢമായ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. അതേ അവസരത്തിൽ ദാർഢ്യത്തിൽ പ്രായോഗികമായ നടപടികളാണ് എപ്പോഴും അദ്ദേഹം സ്വീകരിച്ചത്. അതായത് താൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെയും അത് പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെയും താല്പര്യങ്ങൾ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും അദ്ദേഹം ഇക്കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അതോടൊപ്പം മുസ്ലിം ലീഗിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിച്ച 1967 സപ്തകക്ഷി മന്ത്രിസഭയോടുകൂടി ആ മുന്നണി ഘടകത്തിലാണല്ലോ അത് സംഭവിച്ചത്. ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ വിളിക്കുന്നു അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരാകുന്നു. അങ്ങനെ ഒരു പരാതി ലീഗ് മന്ത്രിമാരെ കുറിച്ച് ഉണ്ടാകുന്നതെന്ന് ശക്തമായി സൃഷ്ടിക്കുന്നു അദ്ദേഹം. ഈ കാര്യത്തിലെല്ലാം അദ്ദേഹം വളരെ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു. ചിലപ്പോഴൊക്കെ ചില പരാതികൾ ചില ജനപ്രതിനിധികളെ കുറിച്ച് ഉണ്ടായി അദ്ദേഹം നേരിട്ട് ഇടപെടുകയും ആ കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതായിട്ട് മനസ്സിലാക്കി. പിന്നീട് വിദേശത്ത് പഠിക്കാൻ പോയപ്പോൾ ആണ് 1972 അദ്ദേഹത്തിൻ്റെ ചരമ വാർത്ത. അന്ന് അവിടെയുള്ള മലയാളികളൊക്കെ അവരുടെ ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളും അടിച്ച് അത്താളിച്ചു. ഇപ്പോൾ നാട്ടുകാർ പ്രത്യേകിച്ച് ഖത്തറിലെ അറബി സാമാന്യത്തിന് ഇതെന്തിനാണെന്ന് മനസ്സിലായത്. അവർ ഞങ്ങളോട് ചോദിച്ചു എന്തായാലും സംഭവിച്ചു. അപ്പോൾ ഞങ്ങളെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഞങ്ങളുടെ നേതാവുണ്ടായിരുന്നു അബ്ദുറഹിമാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അഞ്ച് ദിവസം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പേര് ഇപ്പോൾ യമനികളായ വിദ്യാർത്ഥികൾ പറഞ്ഞു ബാഫക്കി എന്ന പേര് യമനിലുള്ള പേരാണ്. യമനിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ കേരളത്തിലേക്ക് വന്നത് എന്നാണ് അർത്ഥം. അതിനായിരിക്കണം അകുടുംബം തന്നെ ആയിരിക്കണം എന്ന് പറയാം. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. പിറ്റേ ദോഷം അഞ്ചിന് പോയപ്പോൾ യാദൃശ്യമായി ഞങ്ങൾ താമസിക്കുന്ന അവിടെയായിരുന്നു തലേക്കുള്ള അതിൽ നമുക്ക് ബാക്കി തങ്ങൾ താമസിക്കുന്നതെന്ന് ആ വീട്ടുകാർ അറിയില്ല. അദ്ദേഹത്തിന് പിന്നെ മക്കയുടെ വെച്ചാണല്ലോ അദ്ദേഹത്തിന് അന്തിമുണ്ടായി. എന്തായിരുന്നാലും സമുദായത്തിൻ്റെ മതപരവും രാക്ഷീയവുമായ നേതൃത്വം ഒരേ അവസരത്തിൽ വഹിച്ച് പുഷ്പേരൊന്നും കേൾപ്പിച്ചിരുന്നു മാത്രമല്ല സർപ്പേർ വേണ്ടത്ര കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മുന്നോട് ഉറവാക്കിയ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വളരെ പ്രസക്തമായ കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം നൽകേണ്ടത് എന്തുകൊണ്ടും ആവശ്യം.